ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഐസ്ക്രീമിൻ്റെ രുചിയിലുള്ള ഒരു കേക്കാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബിഗിനേഴ്സിനും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓവൻ ഇല്ലാതെ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ കേക്ക് ടിൻ ഗ്രീസ് ചെയ്തെടുക്കാം. 8 ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അലൂമിനിയം ആണ്. സൈഡ്സിലൊക്കെ നെയ്യ് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ താഴ്ഭാഗത്തും നമുക്ക് നെയ്യും മൈദയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് സൈഡിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദ, അതായത് 250 ഗ്രാം, 1/4 കപ്പ് കൊക്കോ പൗഡർ, ഡാർക്ക് അല്ല ലൈറ്റാണ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. 1 കപ്പ് മൈദയിലേക്ക് 1 പിഞ്ച് സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം 3 തവണ സീവ് ചെയ്തെടുക്കാം. മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആയിരിക്കണം, എങ്കിലേ കേക്ക് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര, അതായത് 250 ഗ്രാം പഞ്ചസാര മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. പൗഡേർഡ് ഷുഗറും മൈദ മിക്സും ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമ്മുടെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല, അപ്പോൾ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന പോട്ട് കൂടി പ്രീഹീറ്റ് ചെയ്യണം. സെൻട്രലായിട്ട് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡായിട്ട്. ഇത് റെഡിയാക്കി വെച്ചാൽ മാത്രം മതി നമുക്ക് പിന്നെ പ്രീഹീറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 2 എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും വേറെ വേറെ ബൗളിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ്. ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ കുറച്ച് നേരം അത് റൂം ടെമ്പറേച്ചറിലാകുന്നത് വരെ പുറത്തെടുത്ത് വെക്കാൻ മറന്നുപോകാൻ പാടില്ല. പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ടേ ഇടാൻ പാടുള്ളൂ, എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് ആൻഡ് ക്രീമായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട എത്രത്തോളം ബീറ്റ് ചെയ്യുന്നു അത്രത്തോളം കേക്കിന് നല്ലതാണ്. പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ബാക്കി വെച്ചിട്ടുണ്ട് എഗ്ഗ് യോക്കിൻ്റെ കൂടെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. നേരത്തെ മാറ്റിവെച്ച ബാക്കിയുള്ള പഞ്ചസാര പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ക്രീമിയും സ്റ്റിഫായി വരുന്നത് വരെയും ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറിയത് ഇപ്പോൾ വൈറ്റ് കളറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ ബീറ്റ് ചെയ്യണം. എത്രത്തോളം ബീറ്റ് ചെയ്യുന്നു അത്രയും നല്ലതാണ്. ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. 1 ബൗളിലേക്ക് 1/4 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. പിന്നെ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യണം, മണമുള്ള കോക്കനട്ട് ഓയിലൊന്നും ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ സീവ് ചെയ്തിച്ച മൈദാ മിക്സ്, ഇത് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് യോക്കിലേക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ തുടങ്ങാം. ലോ സ്പീഡിൽ വേണം മിക്സ് ചെയ്യാൻ. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ച മൈദാ മിക്സ് ആഡ് ചെയ്യാൻ തുടങ്ങാം. ഈ മൈദയുടെ മിക്സ് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാൻ പാടില്ല, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇത് ആഡ് ചെയ്യുന്നതോറും കട്ടിയായി വരുന്നത് കാണാൻ കഴിയും, നല്ലോണം തിക്കായി വരും. പക്ഷേ പേടിക്കണ്ട, നമ്മൾ നേരത്തെ എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടും. ഓക്കെ, ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് സ്പാറ്റിൽ വെച്ച് തന്നെ മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കാരണവശാലും ഇനി ബീറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. നേരത്തെ ബീറ്റ് ചെയ്ത എഗ്ഗ് വൈറ്റ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് ആഡ് ചെയ്യുമോറും നമ്മുടെ ബാറ്ററി ലൂസായി വരുന്നത് കാണാൻ പറ്റും. പിന്നെ അധികം പ്രഷർ കൊടുത്ത് ഇളക്കാൻ പാടില്ല. നമ്മളെ പൊന്തി വന്ന എഗ്ഗ് വൈറ്റ് പെട്ടെന്ന് പിന്നെ ഒരു ലൂസായി പോവും, ആ ഒരു ക്രീമി ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കില്ല. അപ്പോൾ കെയർഫുള്ളായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്ററി റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പോട്ട് പ്രീഹീറ്റ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട് മൂടി വെച്ചിട്ട്. 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ബാറ്ററി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ടിന്നിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എയർ ബബിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പോട്ടിലേക്ക് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 40-45 മിനിറ്റ് വരെ ക്ലോസ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 42 മിനിറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് കുക്കായിനൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ അത് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നിങ്ങളുടേതായിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി ബേക്ക് ചെയ്താൽ മതി. കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് 20 മിനിറ്റ് കഴിയാതെ അതിൻ്റെ മൂടി തുറന്നു നോക്കാൻ പാടില്ല. എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാൻ പാടില്ല. 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് തുറന്നു നോക്കാം. കാരണം 20 മിനിറ്റിന് മുമ്പേ തുറന്നാൽ
അപ്പൊ ഉങ്ങി വരുന്ന കേക്ക് പെട്ടെന്ന് താണുവും, പിന്നെ അതൊരിക്കലും പൊന്തി വരില്ല. അപ്പൊ ഉടൻ തന്നെ ഞാനത് ടിന്നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ നമുക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പ്രലൈൻ റെഡി ആക്കി എടുക്കാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 കപ്പ് ആൽമണ്ട്, 1/2 കപ്പ് കാഷ്യൂനട്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ആ ഷുഗറൊക്കെ അതിൻ്റെ മേലെ നല്ലോണം കോട്ടായി വരണം. അതിനുശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയായി വരും, കല്ല് പോലെ ഉണ്ടാവും. അങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് ഇത് ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ട് കൊടുത്തിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോൾ ഉണ്ടാവില്ലേ, അതിനെ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് പൊടിച്ചാൽ എളുപ്പത്തിലാവല്ലോ ഈ പണിക്ക് നിൽക്കണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ മിക്സിയിലിട്ടാൽ നമുക്ക് വേണ്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി കിട്ടൂല, ഫൈൻ പൗഡറായി പോവും. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് കുറച്ച് കടിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. ഇതുപോലെ ആകുമ്പോൾ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കേക്കിൻ്റെ ലെയറ് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിറപ്പ് റെഡി ആക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാല്, 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റിൻ്റെ പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നല്ലോണം ഡിസോൾവ് ആയി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തണുത്ത കട്ടിയായിട്ടുള്ള 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റിച്ച് ഗോൾഡിൻ്റെ കമ്പനിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കമ്പനി യൂസ് ചെയ്യാം. പക്ഷേ ഫിയോണ ഈയിടായിട്ട് എന്തെല്ലോ കംപ്ലയിൻസ് ഉണ്ട്, അപ്പോൾ അത് വാങ്ങാൻ നിൽക്കണ്ട. പിന്നെ കുറേ ആൾക്കുള്ള കംപ്ലയിൻ്റാണ് ക്രീം സ്റ്റിഫായി വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ബീറ്റ് ചെയ്യുന്ന ഈ ബ്ലേഡും ഈ ബൗളും 1 മണിക്കൂർ മുമ്പേ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നിങ്ങൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും സ്റ്റിഫായി വരും, ഉറപ്പാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബൂസ്റ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 5 രൂപയുടെ ഒരു പാക്കറ്റാണ്, 1.5 പാക്കറ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ആണ് നല്ല ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ കിട്ടുന്നത്. സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ കിട്ടും. ഇതൊന്ന് സ്റ്റിഫായി വരാൻ വേണ്ടിയിട്ട് ഒരു 5 to 7 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ പെട്ടെന്നൊന്നും സ്റ്റിഫായി വരില്ല. അപ്പോൾ ക്ഷമയോടെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം, അതായത് കണ്ടൻസ്ഡ് മിൽക്ക്. 2 ടേബിൾ സ്പൂണിലധികം ചേർത്ത് കൊടുക്കാൻ പാടില്ല, കുറഞ്ഞു പോയാലും സാറില്ല, കൂടാൻ പാടില്ല. കാരണം സ്റ്റിഫായി വന്ന ക്രീം പെട്ടെന്ന് ലൂസായി പോവും. ഓക്കെ, ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ചോക്ലേറ്റ് മിറർ ഗ്ലേസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. അത് അവിടെ നിൽക്കട്ടെ. ഇനി ഫ്ലെയിം ഓണല്ലാത്ത ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം റൂം ടെമ്പറേച്ചറിലുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. കൈവിടാതെ കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ജെലാറ്റിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡിസോൾവ് ആയി വരുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ജെലാറ്റിൻ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 75 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എളുപ്പത്തിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം മെൽറ്റായി വന്നിട്ട് മിക്സായ ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് നല്ലോണം സീവ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താൽ മെൽറ്റ് ആവാത്ത ആ ചോക്ലേറ്റിൻ്റെ ചെറിയ പീസൊക്കെ നമുക്ക് സീവ് ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ ഐസിങ് ചെയ്തിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഗ്ലേസ് അടുത്ത ദിവസം ഉണ്ടാക്കിയാലും മതി. മുഴുവൻ ഗ്ലേസും ഇതുപോലെ സീവ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേബിളിൻ്റെ മേലെ അസംബിൾ ചെയ്ത് വെക്കാം. വിപ്ഡ് ക്രീം, 3 ലെയറായി കട്ട് ചെയ്ത കേക്ക്, ബൂസ്റ്റിൻ്റെ സിറപ്പ്, പ്രലൈൻ എല്ലാം റെഡിയാണ്. നമ്മുടെ ഫേവറേറ്റ് പാർട്ടിലേക്ക് കടക്കാം, ഐസിങ്. ടേൺ ടേബിളിൻ്റെ മുകളിൽ ബോട്ടം ലെയർ വെച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് ബൂസ്റ്റിൻ്റെ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഐസിങ്ങും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പ്രലൈൻ കൂടി എല്ലായിടത്തും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ കൊടുത്തിട്ട് അടുത്ത സെക്കൻഡ് ലെയർ വെച്ചിട്ട് ബൂസ്റ്റ് സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ഐസിങ് ചെയ്ത് പ്രലൈൻ, ബാക്കിയുള്ള പ്രലൈൻ മുഴുവൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ടോപ്പ് ലെയർ വെച്ചിട്ട് ഇത് ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കാം. ഐസിങ് ചെയ്യുമ്പോൾ നല്ല ലെവലായിട്ട് ചെയ്യണം. ഒരു സൈഡ് ചെരിഞ്ഞ് ഒരു സൈഡ് പൊന്തി അങ്ങനെ പാടില്ല. എൻ്റെത് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും ട്രൈ ചെയ്തിട്ടുണ്ട്.
ഓവനായിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാൻ ഗ്ലേസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് രാവിലെ ഞാനത് നല്ല തിളക്കുന്ന ചൂടുവെള്ളമുള്ള ഒരു പാത്രത്തിൽ ഈ ഗ്ലേസിൻ്റെ പാത്രം വെച്ച് കൊടുത്തു. അപ്പോൾ അത് ഈസിയായി മെൽറ്റായി വന്നു. നല്ലോണം ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഇളം ചൂടൊന്നും കുഴപ്പമില്ല. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. കെയർഫുള്ളായിട്ട് വെക്കണം. അതിനുശേഷം ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെത് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേക്കൊക്കെ കേക്കാണ്, അതുകൊണ്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഏട്ടാന്നെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ക്രീം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമേ കട്ട് ചെയ്യാൻ പാടൂ, എങ്കിലേ അത് നല്ലൊരു ടേസ്റ്റ് കിട്ടു. ഈ കേക്ക് ഒരു രക്ഷയില്ല, നല്ല അപാര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക, റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുവരെയും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.